ശബരിമല കയറിയ വനിതാ ആക്ടിവിസ്റ്റായ ബിന്ദു അമ്മണി ചേച്ചിയെ ഇന്നലെ ഒരു ഓട്ടോ ഇടിച്ചു ഷെ ചിരിക്കുക ഒരു കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണോ നീയൊക്കെ ചിരിക്കുന്നത് ശബരിമലയിൽ ദർശനം നടത്തിയ നമ്മുടെ അമ്മിണി ചേച്ചി ഇന്നലെ കൊയിലാണ്ടിയിലെ പാതയോരങ്ങളിൽ കൂടി നടന്നു പോകുമ്പോഴായിരുന്നു ഓട്ടോ ഇടിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൊയിലാണ്ടി പൊയ്ക്കാവിൽ വച്ചായിരുന്നു ഈ സംഭവം നടന്നത് അതോടുകൂടി തലയ്ക്ക് പരിക്കേറ്റ ബിന്ദു അമ്മിണി ചേച്ചിയെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഓട്ടോ മനപൂർവ്വം വന്ന് ഇടിച്ചിട്ട് പോയതാണ് എന്നാണ് ബിന്ദു ചേച്ചിയുടെ ഭർത്താവ് പറയുന്നത് ഇടിച്ച ഓട്ടോ നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു എന്നും ബിന്ദു അമ്മിയുടെ ഭർത്താവ് പറയുന്നുണ്ട് എന്തായാലും ഓട്ടോ ഇടിച്ച് വീഴ്ത്തിയതോടുകൂടി ബിന്ദു ചേച്ചി തൻ്റെ പദവി പല്ലവിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇത് സംഘപരിവാറാണ് സംഘപരിവാർ തന്നെയാണ് സംഘപരിവാർ മാത്രമാണ് എന്ന് പറഞ്ഞാണ് ബിന്ദു ചേച്ചി രംഗത്തെത്തിയിരിക്കുന്നത് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ബിന്ദു ചേച്ചിക്ക് ബസ്സിൽ സീറ്റ് കൊടുത്തില്ലെങ്കിൽ ബസ്സിലെ കണ്ടക്ടർ സംഘി ബിന്ദു ചേച്ചി ഏതെങ്കിലും ഹോട്ടലിൽ കയറിയാൽ അവിടെയുള്ള വെയിറ്റർ കുറച്ച് നേരം ഭക്ഷണം കൊണ്ടുവരാൻ താമസിച്ചു കഴിഞ്ഞാൽ ഉടനെ വെയിറ്റർ സംഘി ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിന്ദു ചേച്ചിയുടെ കാര്യമെന്ന് പറയുന്നത് ബിന്ദു ചേച്ചിയെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ നേരത്തെ ഒരു സ്വകാര്യ ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിരുന്നു കോഴിക്കോട് കണ്ണൂർ റൂട്ടിലെ സ്വകാര്യ ബസ് ഡ്രൈവർക്കെതിരെയായിരുന്നു കേസ് പൊയ്ക്കാവിൽ നിന്ന് വെസ്റ്റ് ഹില്ലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ബസ് ഡ്രൈവർ അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ബിന്ദു ചേച്ചി തന്നെയാണ് കേസ് കൊടുത്തത് പക്ഷേ ബിന്ദു ചേച്ചി ആ ബസ് ഡ്രൈവർ അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് പങ്കുവച്ച വീഡിയോയിൽ ഒരസഭ്യവും ആ ആർക്കും കാണാൻ സാധിച്ചില്ല എന്നുള്ളത് വേറൊരു വസ്തുതയാണ് എല്ലാം കൊണ്ടും ഇപ്പോൾ കേരള പോലീസിനെതിരെ കൂടെ തിരിഞ്ഞിരിക്കുകയാണ് ബിന്ദു ചേച്ചി എനിക്ക് സംരക്ഷണം തരാമെന്ന് പറഞ്ഞ കേരള പോലീസ് ഇതെല്ലാം കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണെന്നും എനിക്ക് എന്ത് അപകടം പറ്റിയാലും അത് കേരള പോലീസിൻ്റെ മാത്രം കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബിന്ദു ചേച്ചി രംഗത്തെത്തിയിരിക്കുന്നത് പോരാത്തതിന് ഒരു വിഷമകരമായ വസ്തുത കൂടെ ബിന്ദു ചേച്ചി പറഞ്ഞിട്ടുണ്ട് അതായത് മണ്ഡലകാലത്ത് ശബരിമലയിൽ വലിഞ്ഞു കയറിയതിന് ശേഷം ഏത് മണ്ഡലകാലമായാലും തനിക്ക് കണ്ടകശനിയാണല്ലോ അയ്യപ്പ എന്നാണ് ബിന്ദു ചേച്ചി പറഞ്ഞിരിക്കുന്നത് മണ്ഡലകാലമാവുമ്പോൾ നിരന്തരം ആക്രമണമാണെന്നാണ് ബിന്ദു അമ്മിയുടെ വാദം മണ്ഡലകാലം അടുത്തു കഴിഞ്ഞാൽ തലങ്ങും വിലങ്ങും സംഘപരിവാർ തന്നെ ആക്രമിക്കുകയാണ് എന്നും ബിന്ദു ചേച്ചി പറയുന്നു ആടിയും ഈടിയും വെട്ടും കുത്തും ഈ സംഘപരിവാറിനെ കൊണ്ടൊരു രക്ഷയും ഇല്ലല്ലോ എന്നും ബിന്ദു ചേച്ചി പരിതമിക്കുന്നുണ്ട് എന്തായാലും സംഘപരിവാർ ബിന്ദു ചേച്ചിയോട് കൂടുതലും മുട്ടാനൊന്നും നിൽക്കേണ്ട എന്ന് പലരും പറയുന്നുണ്ട് കാരണം ബിന്ദു ചേച്ചി ഇപ്പോൾ ശബരിമലയിൽ വലിഞ്ഞുകേറിയ ആ പഴയ വനിതാ ആക്ടിവിസ്റ്റ് ഒന്നുമല്ല ബിന്ദു ചേച്ചി വേറെ ലെവലാണ് ബിന്ദു ചേച്ചി കർഷക സമരം മുന്നിൽ നിന്ന് നയിച്ച രാഗേഷ് ടിക്കായത്തിൻ്റെ അറ്റ കൈ ആണിപ്പോൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സംഘികളെ ബിന്ദു ചേച്ചിയോട് മുട്ടുന്നത് നിങ്ങൾക്ക് അത്രയ്ക്ക് നല്ലതല്ല വേണ്ടി വന്നാൽ നരേന്ദ്രമോദിയെപ്പോലും പിടിച്ചുകുലുക്കാൻ കെൽപ്പുള്ള സംഘടനാ സംവിധാനം ഇന്ന് ബിന്ദു ചേച്ചിക്ക് ഉണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ നല്ലത് എന്നാണ് പല ആക്ടിവിസ്റ്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്